ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബാർസലോണയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ്. അതായത് ലാ ലീഗയിൽ ഇന്നലെ ക്യാമ്പനോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചാവി ഹെർണാണ്ടസിൻ്റെ ബാർസലോണ ഡിയഗോ സിമിയോണയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 4-2 എന്ന സ്കോർലൈനാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഇതോടെ ബാർസലോണ ടോപ്പ് ഫോറിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ലാ ലീഗയുടെ ടേബിളിലെ 4-ാം സ്ഥാനത്തേക്ക് അവർ ഉയർന്നിരിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്നുകൊണ്ടാണ് അവർ 4-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്ടറിയാണ് ചാവി ഹെർണാണ്ടസിൻ്റെ ടീമിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് 22 മത്സരങ്ങളിൽ നിന്നും 38 പോയിൻ്റാണ് നിലവിലുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ലാ ലീഗയുടെ ടേബിളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പെല്ലെഗ്രിനിയുടെ റയൽ ബെറ്റിസിന് 23 മത്സരങ്ങളിൽ നിന്ന് 40 പോയിൻ്റ്സ് ആണുള്ളത്. അപ്പോൾ ചാവി ഹെർണാണ്ടസിൻ്റെ ടീമിന് അവരുടെ ഗെയിം ഇൻ ഹാൻഡ് വിജയിക്കാനായി കഴിഞ്ഞാൽ റയൽ ബെറ്റിസിന് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ്, ഒരു പ്രോഗ്രസ് ആണ് ചാവിയുടെ കീഴിൽ നമ്മൾ കാണുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ബാർസലോണ ആരാധകർക്ക്. ഒരു പ്രോപ്പർ ടീം യൂണിറ്റായിട്ട് അവർ കളിച്ചു തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിജയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജയമാണ്. അത് ബാർസലോണ ആരാധകർക്ക്, പ്രത്യേകിച്ച് ആ സ്കോർ ഷീറ്റ് കാണുമ്പോൾ അതിൽ ഡാനി ആൽവസിൻ്റെ പേര് കാണുന്നു, ജോഡി ആൽബയുടെ പേര് കാണുന്നു, അതുപോലെ ലൈനപ്പിൽ അടമ ട്രയോറയുടെ പേര് കാണുന്നു, അതായത് ലാമാസിയ പ്രൊഡക്റ്റായിട്ടുള്ള ട്രയോറയുടെ പേര് കാണുന്നു, ട്രയോറെ അത്ലറ്റിക്കോയുടെ ഡിഫൻഡേഴ്സിനെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച കാണുന്നു. അപ്പോൾ ഇതൊക്കെ ബാർസലോണ ആരാധകർക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ബാർസലോണ ആരാധകർക്ക് ഇത്തിരി മധുരം നൽകുന്ന ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ആ റിസൾട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി നമ്മൾ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ആ ബാർസലോണയുടെ ലൈനപ്പിൽ അവരുടെ ജാനുവരി ട്രാൻസ്ഫർ സൈനിങ്ങുകളായിട്ടുള്ള ഫെറാൻ ടോറസും അടമ ട്രയോറയും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം വെറ്ററൻ ആയിട്ടുള്ള ഡാനി ആൽവസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ഗാവിയും പെഡ്രിയും പിന്നെ അരൂഹയും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു അവരുടെ യൂത്ത് ആൻഡ് എക്സ്പീരിയൻസിൽ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. എന്തായാലും പക്ഷേ മത്സരത്തിൻ്റെ ആദ്യത്തെ ഗോളടിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നു. അത് എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേയിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഗോളടിക്കുന്നത്. സുവാറസിൻ്റെ പാസിൽ കരാസ്കോയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഡ് നേടിക്കൊടുക്കുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ ബാർസലോണ ഈക്വലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ ഈക്വലൈസർ ഗോൾ എന്ന് പറയുന്നത് ജോഡി ആൽബയുടെ ഒരു വണ്ടർ ഗോൾ തന്നെയാണ്. അതായത് ഡാനി ആൽവസിൻ്റെ ക്രോസിൽ നിന്ന് ജോഡി ആൽബ ഒരു കിഡിലൻ വോളി അടിച്ച് ഗോളാക്കി മാറ്റുകയായിരുന്നു. അതായത് അതിൻ്റെ ടെക്നിക്ക് അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു സ്ട്രൈക്കല്ല അത് എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള സ്ട്രൈക്ക് തന്നെയാണ്. എന്തായാലും അത് ആ ഗോളടിച്ചതിന് ശേഷം പുള്ളിയുടെ സെലിബ്രേഷൻ ഒരു ക്രിട്ടിക്സിന് എതിരെയുള്ള ഒരു സെലിബ്രേഷനാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് ആ ഒരു രീതിയിൽ അവർ ഈക്വലൈസ് ചെയ്തു. പിന്നീട് മത്സരത്തിലുടനീളം ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഗാവിയോടൊപ്പം ജോഡി ആൽബയും ഒരു കോൺസ്റ്റൻറ്റ് ത്രെട്ടായിരുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 38-കാരനായിട്ടുള്ള ഡാനി ആൽവസിനോടൊപ്പം അടമ ട്രയോറയും ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫൻഡേഴ്സിനെ കാര്യമായിട്ട് തന്നെ വിയർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും രണ്ടാമത്തെ ഗോള് പിറക്കുന്നത് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തന്നെയാണ്. അതായത് അടമ ട്രയോറെ തൻ്റെ ടിപ്പിക്കൽ ആ ഒരു ഡ്രിബിൾ ചെയ്ത് പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫൻഡേഴ്സിനെ ഗോ പാസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുകയായിരുന്നു. സാധാരണ അടമ ട്രയോറുടെ ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഈ ബേസ്റ്റ് ഓഫ് റണ്ണും ഡ്രിബിളിങ്ങും ഒക്കെ നമ്മൾ വൂൾസിൽ കണ്ടിട്ടുള്ള സംഭവമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ സീസണിൽ തന്നെ വൂൾസിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു പ്രീമിയർ ലീഗ് അസിസ്റ്റ് പോലും പിന്നെ അടമ ട്രയോറുടെ പേരിലില്ല എന്നുള്ളൊരു കാര്യം ഓർക്കണം. പക്ഷേ ബാർസലോണയിലേക്ക് തിരിച്ചു വന്ന ആദ്യത്തെ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഒരു അസിസ്റ്റ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടിപ്പിക്കൽ റണ്ണിൻ്റെ ഒടുവിൽ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു ക്രോസ് കൊടുക്കുകയും ഗാവിയാണ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. എന്തായാലും അങ്ങനെ ബാർസലോണ മത്സരത്തിൽ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് അപ്പുറത്ത് യാവോ ഫെലിക്സിന് ചാൻസൊക്കെ ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് തന്നെയായിരുന്നു മത്സരത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ പിന്നീട് ബാർസലോണ ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ജെറാർഡ് പിക്കെയുടെ ഒരു പിന്നെ അറ്റംപ്റ്റ് ബാറിൽ തട്ടിപ്പോകുന്നു, അത് ഫെറാൻ ടോറസ് അടിക്കാൻ ശ്രമിക്കുന്നു, ഒരു ആക്രോബാറ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു, അത് കണക്റ്റായില്ല. പക്ഷേ അരൂഹോ അത് ഷോട്ട് പിന്നെ ഗോളാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ അരൂഹോ ബാർസലോണയുടെ ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ 3-1 എന്ന ലീഡെടുത്തു. പക്ഷേ തിരിച്ച് വരുന്ന സമയത്ത് ഡാനി ആൽവസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗോളിലൂടെ ബാർസലോണ വീണ്ടും ലീഡ് ഉയർത്തുകയായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ. അങ്ങനെ ഗാവിയുടെ നല്ല ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വർക്ക് അവസാനം ഡാനി ആൽവസിലേക്ക് എത്തുകയും അദ്ദേഹം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, അത് ചാവിയുടെ കൂടെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തത്. എന്തായാലും അതിനുശേഷം പിന്നീട് സുവാറസ് ഒരു ഗോള് മടക്കുന്ന കാഴ്ച കണ്ടു. സുവാറസ് ഒരു ഗോള് മടക്കി, അത് പിന്നെ എന്താ പറയുക, ക്യാമ്പ് ക്രൗഡിനെ ഒരിത്തിരി
എന്താ പറയുക, ഒരു ഇത്തിരി സൈലൻസ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഗോളായിരുന്നു. കാരണം അവരുടെ ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ മത്സരം കഴിയാൻ 20 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഡാനി ആൽവസിൻ്റെ ഒരു മോശം ടാക്കിളിൽ പുള്ളിക്കൊരു റെഡ് കാർഡും കിട്ടി. അപ്പോൾ എന്തായാലും ഡാനി ആൽവസിന് ഗോളുണ്ട്, അസിസ്റ്റുണ്ട്, ഒപ്പം റെഡ് കാർഡും കിട്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ പിന്നീട് പക്ഷേ ആ 20 മിനിറ്റിൽ, അതായത് 10 പേരെ വെച്ചിട്ടുള്ള 20 മിനിറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് കാര്യമായിട്ടുള്ള ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സംഭവം. അതായത് സെക്കൻഡ് ഹാഫിൽ അവർ ഒരു 15-20 മിനിറ്റ് നന്നായിട്ടാണ് കളിച്ചത്. പക്ഷേ 11 പേര് ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. ആ മൊമെൻറ്റിൽ 10 പേരായതിനു ശേഷം അവർക്ക് കാര്യമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അവർക്ക് അറ്റാക്കിങ്ങിൽ ലഭിച്ചിട്ടില്ല. മാത്രമല്ല സിമിയോണി ഒരുപാട് ഫോർമേഷൻ ചേഞ്ചസ് ഈ മത്സരത്തിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അധികം പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അവരുടെ ഡിഫെൻസീവിലുള്ള ഈ ഒരു എറേഴ്സും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ സീസണിൽ അവർ ഒരുപാട് ഗോളുകൾ ഓൾറെഡി കൺസീഡ് ചെയ്തത്, കഴിഞ്ഞ സീസണിൽ മൊത്തം കൺസീഡ് ചെയ്ത ഗോളുകളേക്കാൾ ഓൾറെഡി അവർ ഈ സീസണിൽ ഇപ്പോൾ തന്നെ 22 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ കൺസീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഡിയേഗോ സിമിയോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചാവി വന്നതിന് ശേഷം ഒരു ഒരു സ്റ്റൈൽ ഓഫ് ചേഞ്ച് ഇൻ പ്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോ മത്സരത്തിൽ നിന്നും കാണുന്നുണ്ട്. റിസൾട്ടുകൾ അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് പോലുള്ള ടീമുകളൊക്കെ പരാജയപ്പെടുത്തുന്നത് അവർക്ക് വലിയ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാഴ്സലോണയുടെ സ്കോറേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. അതായത് ജോഡി ആൽബയും ഡാനി ആൽവസും ഗാവിയും അറൂഹയും, അതായത് രണ്ട് വെറ്ററന്മാരും രണ്ട് യങ്സ്റ്റേഴ്സുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ അടിച്ചിട്ടുള്ളത്. അതായത് പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ബാഴ്സലോണ ആരാധകർക്ക് വലിയ രീതിയിൽ സന്തോഷം കൊടുക്കുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇതവർക്ക് എത്ര കൺസിസ്റ്റൻ്റായിട്ട് ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ എത്ര പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതും ഒരു കാരണം. അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് മത്സരം എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. യൂറോപ്പ ലീഗിൽ നാപ്പോളിക്കെതിരെയാണ് ബാഴ്സലോണയ്ക്ക് കളിക്കേണ്ടതുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.